Hey guys, welcome back to my YouTube channel. Appo indha video la njan ningalukku share cheyan ponathu Amazon le latest aayittu vannittilla oru work from home job ne pattittaanu. Appo ee oru job inde pratheegatha vannittu ee oru job details le ivare namukku veettile computer venam allengi wifi connection undayirikkanam angathe details onnum parayunnilla. Adukondu namukku aa karyangalokke arrange cheythu tharan vendittu nalla saadhyathayundu. Appo atharathile namukku veettile irunnu kondu per month 30,000 rupees vare earn cheyan pattuna oru opportunity aanu. Mainly nammal cheyyan customers interact with daily reports. Ads content reviewer, നമുക്ക് വീട്ടിൽ ഇരുന്നു കൊണ്ട് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ അതായത് പെർ മന്ത് 30,000 രൂപ വരെ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ് അത് മാത്രമല്ല ഇവരെ കമ്പ്യൂട്ടർ വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല അതായത് നമുക്ക് കമ്പ്യൂട്ടറും അതുപോലെ തന്നെ ഇന്റർനെറ്റ് കണക്ഷനും കാര്യങ്ങളൊക്കെ ആമസോൺ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുവെന്നാണ് തോന്നുന്നത് അപ്പോൾ ഈ ഒരു ജോബിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം വ്യൂ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷൻ എടുക്കുക അപ്പോൾ ജോബിന്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് അപ്പോൾ ഈ ഒരു ജോബിന് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ടുന്ന കീ സ്കിൽസ് എന്ന് പറയുന്നത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റണം അതുപോലെ തന്നെ ആ ഷിഫ്റ്റ് ഇവർ മാറി മാറിയിട്ട് തരും ചിലപ്പോൾ നമുക്ക് ഉച്ചക്കും ചിലപ്പോൾ രാത്രിക്കും ഒക്കെ വർക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കണം അതുപോലെ തന്നെ ട്രെയിനിങ്ങും കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ തരും നമ്മൾ സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ അപ്പം അതിനനുസരിച്ചിട്ടാണ് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നത് കംപ്ലീറ്റ്ലി നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ വർക്ക് ചെയ്യാൻ പറ്റും അതുപോലെ എന്തൊക്കെ ജോലികളാണ് ഉള്ളത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പ്രിപ്പയറിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ട്രെയിനിങ് ഡോക്യുമെൻറ്റ്സ് വിക്കി പേജസ് വിത്ത് അപ്ഡേറ്റ്സ് പ്രിപ്പയറിംഗ് വീക്ക്ലി പ്രോസസ് റിപ്പോർട്ട് അതായത് നമ്മൾ ചെയ്യുന്ന ജോബിൻ്റെ റിപ്പോർട്ട്സ് വീക്ക്ലി അവർ പറയുന്ന സമയത്ത് തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും അതേത് ജോബായാലും വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും ഇന്ന് നമ്മൾ എന്താണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ സെയിം അതുപോലെ തന്നെയാണ് അതുപോലെ തന്നെ ഷിഫ്റ്റ് ഇഷ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല അതൊക്കെ പ്രോപ്പറായിട്ട് ടീമിനെയൊക്കെ ശ്രദ്ധിച്ചിട്ട് ഹാൻഡിൽ ചെയ്യണം പ്രിഫേർഡ് സ്കിൽസ് കൊടുത്തിട്ടുള്ളത് മെയിനായിട്ടും സ്ട്രോങ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സ്കില്ലാണ് ഇവർക്ക് വേണ്ടുന്നത് മൈക്രോസോഫ്റ്റ് ഓഫീസ് സ്പെഷ്യലിസ്റ്റ് ആയിരിക്കണം അതായത് മോസ്റ്റ് ഓഫ് ദിസ് ഈ ഒരു കമ്പനി ഈ ഒരു ജോബ് യൂസ് ചെയ്യുന്നത് എക്സല് പവർ പോയിന്റ് ആൻഡ് വേർഡാണ് മെയിനായിട്ടും എക്സലാണ് ഇവർക്ക് വേണ്ടത് എന്നാലും ഇത് മൂന്നും അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നൈറ്റ് ഷിഫ്റ്റ് വന്നു കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലെക്സിബിൾ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ റൊട്ടേഷണൽ വീക്സ് ഓഫ് നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഓൺലൈൻ കാര്യങ്ങളെ പറ്റിയിട്ട് അത്യാവശ്യം നല്ല നോളജ് വേണം ഇന്റർനെറ്റും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യാനും ഡാറ്റാസ് എടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കണം പിന്നെ പറഞ്ഞിട്ടുള്ളത് ഇംഗ്ലീഷ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം നമുക്ക് നല്ല വെർബൽ റൈറ്റിംഗ് റീഡിംഗ് ഒരു കമ്മ്യൂണിക്കേഷൻ വേണം ഇംഗ്ലീഷിൽ പിന്നെ ബേസിക് ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഗ്രാജുവേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത് ഏത് ഡിഗ്രി ആയാലും കുഴപ്പമില്ല ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷണൽ ആയിരിക്കണം അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കസ്റ്റമറുമായിട്ട് നമ്മൾ നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറ്റണം ബാക്കി നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഷിഫ്റ്റിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അവർ തരുന്ന വർക്ക് നന്നായിട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട് സ്ട്രോങ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം MS ഓഫീസ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം എസ്പെഷ്യലി എക്സെൽന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ വില്ലിംഗ് ടു ഹാർഡ് വർക്ക് നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അറിഞ്ഞിരിക്കണം തയ്യാറായിരിക്കണം നമ്മൾ എല്ലാ ഇഷ്യൂസും നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റണം കസ്റ്റമർ റിലേറ്റഡ് ഇഷ്യൂസ് ആയാലും സ്റ്റാഫ് റിലേറ്റഡ് ഇഷ്യൂസ് ആയാലും കാര്യങ്ങളൊക്കെ പ്രിഫേർഡ് ക്വാളിഫിക്കേഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് ആണ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ വീട്ടില് ലാപ്ടോപ്പ് വൈഫൈ ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും ഇവർ പറഞ്ഞിട്ടില്ല
അതുകൊണ്ടാണ് ഞാൻ ആദ്യം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് ജസ്റ്റ് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഫോം ഇവിടെയുണ്ട്. സോഴ്സ് ഡീറ്റെയിൽസ്, ഹൗ ഡിഡ് യു ഫൈൻഡ് ഔട്ട് അബൌട്ട് ദിസ് ജോബ്, നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ജോബ് ഫൗണ്ട് ചെയ്തത്. ഇപ്പൊ നിങ്ങൾ സോഷ്യൽ മീഡിയ ആണെങ്കിൽ അത് കൊടുക്കാം. സോഷ്യൽ മീഡിയ അഡ്വർടൈസ്മെന്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിള് അല്ല ഫേസ്ബുക്ക് അതേഴ്സ് ഏത് വഴിയാണ് നിങ്ങൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കാം. പിന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്, ഫുൾ നെയിം, ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ, വീണ്ടും ഒരു മൊബൈൽ നമ്പർ കൂടി എൻ്റർ ചെയ്യുക, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ കൊടുക്കാം, അതുപോലെ തന്നെ നമ്മുടെ സിറ്റിസൺഷിപ്പ് ഇന്ത്യ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ നോ യെസ് കൊടുക്കാം അല്ലെങ്കിൽ നോ കൊടുക്കുക. പിന്നെ അഡ്രസ് ഡീറ്റെയിൽസ്, നമ്മുടെ ഫുൾ ആയുള്ള അഡ്രസ്സ് കൊടുക്കുക, സിറ്റി, സ്റ്റേറ്റ്, പിൻകോഡ്, അത്തരം കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെ നമ്മുടെ ഹയസ്റ്റ് എഡ്യൂക്കേഷൻ പ്രൊഫൈലാണ്, നമ്മുടെ ഡിഗ്രി ഏതാണ്, ഏത് ഇയർ ആണ് നമ്മൾ പാസ് ചെയ്തത്, എഡ്യൂക്കേഷൻ ടൈപ്പ് ഏതാണ്, ആർട്സ് ആണോ കൊമേഴ്സ് ആണോ എഞ്ചിനീയറിംഗ് ആണോ. പിന്നെ ഉള്ളത് നമ്മുടെ എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ്, നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ആ ഓപ്ഷൻ കൊടുത്താൽ മതി, അതല്ലെങ്കിൽ സീറോ എക്സ്പീരിയൻസ് എന്ന് കൊടുത്താൽ മതി. പിന്നെ നമ്മളിപ്പോൾ കറന്റ്ലി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് യെസ് കൊടുക്കുക. അവിടെ നിന്ന് നമ്മൾ വിട്ടു പോരാൻ വേണ്ടിയിട്ട് എത്ര നോട്ടീസ് പീരീഡ് വേണ്ടി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി കൊടുക്കാം. പിന്നെ കറന്റ് എംപ്ലോയർ അല്ലെങ്കിൽ നമ്മൾ എംപ്ലോയർ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. നമുക്ക് ഇപ്പോഴും ഉള്ള സാലറി അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. നിങ്ങൾക്ക് ഇപ്പൊ ഇല്ലെങ്കിൽ ജസ്റ്റ് ആ കോളം എന്തോ സീറോ എന്ന് വെച്ച് കൊടുത്താൽ മതി. ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ നമ്മുടെ നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വില്ലിംഗ് ആണോ, അപ്പൊ അങ്ങനെ അവരുടെ കമ്പനിക്ക് വേണ്ടിയുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓവർ ടൈം എടുക്കാൻ പറ്റുന്നുണ്ടോ, നമുക്ക് എന്തെങ്കിലും ആക്റ്റീവ് ആയിട്ടുള്ള ബാക്ക് ബോക്സ് ഉണ്ടോ, അതുപോലെ തന്നെ നമുക്ക് റൊട്ടേഷണൽ ഷിഫ്റ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, നമുക്ക് ഇവിടെ ഇവർ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്, അതായത് ഇവിടെ ജോബിന്റെ ഡീറ്റെയിൽസ് തന്നെ കൊടുത്തിട്ടുണ്ട്, മഹാരാഷ്ട്ര അതുപോലെ തന്നെ കർണാടക അങ്ങനെ കുറച്ച് ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വർക്ക് ഫ്രം ഹോം ജോബ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിലേക്ക് മാറാൻ പറ്റുമോ എന്നും ചോദിക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ യെസ് കൊടുക്കുക. മെയിനായിട്ടും നിങ്ങൾക്ക് യെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ നോക്കാം. പിന്നെ നമുക്ക് കസ്റ്റമേഴ്സുമായിട്ട് ടെലിഫോൺ വഴി, ഇമെയിൽ വഴി കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമോ, ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്, അതിൻ്റെ ഡീറ്റെയിൽസ് എന്തായാലും യെസ് കൊടുക്കുക. പിന്നെ നമ്മുടെ പാൻ കാർഡ്, ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസ്, നമ്മൾ മുമ്പ് എപ്പോഴെങ്കിലും ആമസോണിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്, അതുപോലെ കറൻ്റ്ലി നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത ശേഷം നമ്മുടെ ഡോക്യുമെൻറ്റ്സ്, അതായത് നമ്മുടെ റെസ്യൂം അറ്റാച്ച് ചെയ്യുക. നല്ല ഇമ്പ്രസീവ് ആയ ഒരു റെസ്യൂം വേണം നമ്മൾ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഒരു ഫോട്ടോ ആണ്, നമ്മുടെ ഒരു ഫോട്ടോ കൂടി അറ്റാച്ച് ചെയ്യാം. പിന്നെ ബൈ ചെക്കിംഗ് ദീസ് ബോക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം, സബ്മിറ്റ് ചെയ്യാം. അപ്പം ഇത്രയാണ് ഈ ഒരു ജോബിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. മാൻഡേറ്ററി ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്ന് പറയുമ്പോൾ പാൻ കാർഡ്, ആധാർ കാർഡൊക്കെയാണ്. അതുപോലെ തന്നെ ഇവർ ആവശ്യപ്പെടുമ്പോൾ നമുക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കേണ്ടി വരും ഫോട്ടോ എടുത്തിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഓൾ ദി ബെസ്റ്റ്.